ഹായ് ഫ്രണ്ട്സ്, എ ഫോർ ആംഗ്ലേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെറുമീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ചെറുമീൻ പിടിക്കാൻ പോയിട്ട് നമുക്ക് രണ്ട് ചെറുമീനൊക്കെ കിട്ടി. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത ഫ്രോഗ് എന്ന് പറയുന്നത് ക്യാബർ ലൗഡോറിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച സ്കം ഫ്രോഗ് ആണ്. സ്കം ഫ്രോഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്, അതുപോലെ നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ്. ഏറ്റവും നല്ല ഷാർപ്പായിട്ടുള്ള ഹുക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ഷേപ്പൊക്കെ തന്നെ കണ്ടാൽ തന്നെ അറിയാം, നല്ല ഹുക്കപ്പ് റേഷ്യോ കിട്ടാനുള്ള രീതിയിലുള്ള ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് നല്ല ആക്ഷനും ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നമുക്ക് രണ്ട് ചെറുമീനൊക്കെ കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. കണ്ടല്ലോ നമ്മുടെ ചെറുമീൻ അടിച്ചിരിക്കുന്ന നമ്മുടെ ക്യാബർ ലൗഡോറിന്റെ സ്കം ഫ്രോയിലാണ്. ഈ നല്ലൊരു ബ്രാൻഡ് കേരളത്തിലേക്ക് ക്യാബർ ലൗഡോർ ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും കൊടുത്തേക്കാം, നിങ്ങൾക്ക് അതിൽ കയറി വാങ്ങിക്കാം. നമ്മുടെ ചാനലിൽ എ ഫോർ ആംഗ്ലേഴ്സ് എന്നുള്ള കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പോശമരെ നമ്മുടെ പുതിയ സ്കം ഫ്രോഗ്, സ്കം ഫ്രോഗിന്റെ ട്രോഫി സീരീസ് ഇതിന്റെ ടെസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്, ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ്. വെള്ളത്തിൽ കുറച്ച് ഗ്ലെയർ വരുന്നുണ്ട്. ഫ്രോഗ് വരുന്നത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുമോ എന്നറിയില്ല, ഏതായാലും നമുക്ക് നോക്കാം. നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. സ്ട്രൈക്ക് വരട്ടെ. യെസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ്. അധികം വലുതൊന്നുമല്ല, പക്ഷെ എന്നാലും ഒരു ചെറു മീൻ. നമ്മുടെ അവൻ തല്ലി പൊളിച്ച് അലക്കി മറിച്ച കയറി വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ക്ലിയർ ഉള്ളതുകൊണ്ട് കാണുമോ എന്നറിയില്ല. ഇത് എക്സാക്ട് ഇവിടെ എത്തുമ്പോൾ സ്ട്രൈക്ക് ഹുക്കപ്പ് കൊടുത്തിട്ടുണ്ട്. വേണ്ട, നമ്മുടെ മീനെ കയറി വരുന്നുണ്ട്. ചെറിയ അപ്പോൾ ചെറിയ മരെ നമ്മുടെ മോർണിംഗ് സെക്ഷനിലെ രാവിലത്തെ സെക്ഷനിലെ ഫസ്റ്റ് ചെറുമീനാണ് ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ഹുക്കപ്പാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ ഇന്ന് പ്ലയറും എടുത്തിട്ടില്ല. ഞാൻ ഇതുപോലെ വായിൽ കൈയിട്ടിട്ട് ആ ഹുക്ക് റിമൂവ് ചെയ്യാൻ നോക്കുകയാണ്. ഇതുപോലെ നമ്മുടെ വാഹയുടെ വായിലെങ്ങാനും കൈയിട്ട് കഴിഞ്ഞാൽ വിവരമറിയും കേട്ടോ. അത് പറഞ്ഞപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഒരു വാഹയുടെ കുറേ സ്ട്രൈക്ക് കിട്ടുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, നിങ്ങളത് കണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുകളിലത്തെ ഐ ബട്ടണിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കയറി കണ്ടു നോക്ക്. ചറപറ സ്ട്രൈക്ക്, ആകെ പറന്ന് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ സ്ട്രൈക്കുള്ളൊരു വീഡിയോ, നിങ്ങളൊന്ന് കയറി കണ്ടു നോക്ക്, കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയണേ. കാര്യം രാവിലെ ഫസ്റ്റ് കാസ്റ്റിങ്ങിൽ തന്നെ മീൻ അടിച്ചെങ്കിലും ഇന്നത്തെ ദിവസം നമ്മൾ രണ്ട് തകർപ്പനായിരിക്കുന്നൊക്കെ വെച്ചാണ് പിന്നെ അങ്ങോട്ട് പോയത്. നല്ല വെയിലിൻ്റെ ശക്തി മൂക്കുന്നവരെ നമ്മൾ കാസ്റ്റ് ചെയ്തു, പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. രാവിലത്തെ സെക്ഷനിൽ അങ്ങനെ ഈ ഒരൊറ്റ ചെറുമീനെ കൊണ്ട് നമ്മൾ പരിപാടി നിർത്തി. നമ്മൾ വിട്ടുകൊടുക്കത്തില്ല, വീണ്ടും ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെയിം ഫ്രോഗ് തന്നെ ഉപയോഗിക്കുന്നത്, സ്കം ഫ്രോഗ് ട്രോഫി സീരീസ് സെയിം തന്നെ ഉപയോഗിക്കുന്നത്. നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഹുക്കപ്പ് റേറ്റ് നല്ലപോലെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഈ തോടൊക്കെ ഈയിടെ ആഴം കൂട്ടിയതുകൊണ്ട് മീനുകളൊക്കെ നടുക്ക് ഈ ആമ്പലും പായലും ഈ പോച്ചയൊക്കെ ഉണ്ടായിരുന്നതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ മീനുകളൊക്കെ മാക്സിമം സൈഡിൽ നിൽക്കാനാണ് ചാൻസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡ് കൂട്ടി കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ ഇവിടെയൊക്കെ നിറച്ച് പായലും പുല്ലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ അതിൻ്റെ ഇടയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ നടുക്കോട്ട് അതിൻ്റെ ഇടയിൽ കാസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ആ വൃത്തിയാക്കിയ കൂടെ അതെല്ലാം ചെളിയെല്ലാം വാരി കളഞ്ഞതുകൊണ്ട് ചെളി വാരിയപ്പോഴത്തേക്ക് ആമ്പലിൻ്റെ ചൂടും അതുപോലെ ഈ പായലും എല്ലാം ഒരു വാരി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈഡ് ചേർത്ത് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചന്മാരെ, ഇന്നത്തെ നമ്മുടെ പണിയായുധങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന റോഡ് ഒബേ എന്ന് പറയുന്ന കമ്പനിയുടെ സ്പേഴ്സ് എന്ന് പറയുന്ന മോഡലാണ്, എക്സ്ട്രാ ഫാസ്റ്റ് ആക്ഷനാണ്. അതുപോലെ റീല് ലുക്കാനയുടെ റെനോ 2 എന്ന് പറയുന്ന മോഡലാണ്, അതിൻ്റെ 4000 ഫുൾ കപ്പാസിറ്റി വരുന്ന മോഡലാണ്. അതുപോലെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലൈന് റിക്കിമാരോ 25 mm ലൈനാണ്, 41 LB ആണത്, 8X ആണ്. അതുപോലെ ലീഡർ ലൈൻ ഇട്ടിരിക്കുന്നത് ഡൈവേഡ്
ഫിഫ്റ്റി എൽ ബി ആണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് എൻ്റെ കയ്യിൽ ഇരുന്ന ലീഡർ ലൈനാണ്. അതുപോലെ ലുക്കാനയുടെ പുതിയ പ്ലാസ്റ്റിക് ലിപ് ഗ്രിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ. എറിഞ്ഞു ഉന്നം മാറി ഫ്രോഗ് കരക്കി വീണതല്ല കേട്ടോ, വെള്ളത്തിൽ കൂടെ ഒരു സാധനം വരുന്നതുണ്ടോ, ആ സാധനത്തിനെ കണ്ട് പേടിച്ചിട്ട് സ്റ്റിക്ക് ചെരിച്ച് സൈഡിലേക്ക് പോയതാണ്. പക്ഷെ പേടിക്കാനൊന്നും ഇല്ലായിരുന്നു, ചേരയായിരുന്നു, കടന്ന് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക, നമ്മൾ ഈ പാളത്തിൻ്റെ വരുമ്പത്തോടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ചേര മാത്രമല്ല അല്ലാത്ത വിഷമുള്ള ഐറ്റം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നടക്കുക, ഞാനും മാക്സിമം ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. നമ്മളീ കാസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന സ്ഥലം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഇവിടെ നെല്ലൊക്കെ ഒന്ന് കിളുത്ത് കയറി വന്നിട്ടുണ്ട്. നെൽകൃഷി നടന്നുകൊണ്ടിരിക്കുന്ന പാടമാണ്, നെല്ലൊക്കെ ഒന്ന് കിളുത്ത് കയറി വന്നിട്ട് അങ്ങോട്ട് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടാം നന മൂന്നാം നന എന്നൊക്കെ പറയും. അപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്, നല്ല പച്ചപ്പൊക്കെ ആയിട്ട്, ഹരിതാഭയം പച്ചപ്പൊക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ ഒന്ന് മുമ്പോട്ട് കയറി നടന്നു, കാസ്റ്റ് ചെയ്യുകയാണ്. കണ്ടായിരുന്നു എന്നാ തുറപ്പാട് കാണും ഈ പുലിൽ അവിടെ നിന്ന് അടി കിട്ടും. ആ പോരട്ടെ. അയ്യോടാ എങ്ങനെയുണ്ട് സാധനം, എങ്ങനെയുണ്ട്? പക്ഷെ അവനേ പയ്യെ എടുത്തോണ്ട് വരുന്നു, കണ്ടായിരുന്നോ? നമ്മൾ ഈ സ്നേഹ ഫിഷിംഗ് കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്പോട്ടൊക്കെ കാണുമ്പോഴത്തേക്കവിടെ മീൻ കാണാൻ ചാൻസ് ഉണ്ടോ എന്ന് ഏകദേശം മനസ്സിലാവും. അപ്പോൾ അതുപോലെ നമ്മൾ കണ്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ കാസ്റ്റ് ചെയ്തത്. കറക്റ്റ് അവിടെ നമുക്ക് സ്ട്രൈക്ക് കിട്ടി, മീൻ കയറിയില്ല, ചെറിയ മീനായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും മുമ്പോട്ട് വന്നു, നമ്മൾ പിന്നെയും കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ അടുത്തൊരു സ്ഥലം കണ്ടു, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫ്രോഗ് വരുന്നുണ്ട്, ചപ്പും പുല്ലൊക്കെ അനക്കിയാണ് വരുന്നത്. ആ നല്ല കലക്കനൊരു സ്ട്രൈക്കായിരുന്നു, പക്ഷേ അവൻ ഫ്രോഗ് അവന് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവന് വേദന എടുത്തിട്ടില്ല, രണ്ടാമത് സ്ട്രൈക്ക് എന്നുള്ളത് ഗ്യാരൻ്റിയാണ്. നമ്മളപ്പോൾ അവനെ അവിടുന്ന് പൊക്കാനുള്ള പ്ലാനിൽ വീണ്ടും കാസ്റ്റ് ചെയ്യാണ്. മോശമാരെ, വീണ്ടും നമ്മുടെ കണക്കൂട്ടിൽ കറക്റ്റ് ആയിരുന്നു, അവൻ സ്ട്രൈക്ക് ചെയ്തു. പക്ഷേ നമ്മുടെ എന്തോ സമയമെടുപ്പ്, അത് കയറിയില്ല, മീൻ കയറിയില്ല. ഇവിടെ നമുക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഹുക്ക് ഫ്രോഗിനകത്തേക്ക് തന്നെ കയറിപ്പോയി. ഹുക്കിൻ്റെ ആ തുമ്പുണ്ടല്ലോ, അത് ഫ്രോഗിനകത്തേക്ക് കയറിപ്പോയി. ഇങ്ങനെയുള്ള നോർമൽ കേസിൽ പിന്നെ അടിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവന് കുറച്ച് സമയം കൊടുത്തു, നമ്മൾ അപ്പുറത്തപ്പുറത്തൊക്കെ മാറി കുറച്ച് നേരം ഒന്ന് കാസ്റ്റ് ചെയ്തൊക്കെ നോക്കി. അവിടെ നിന്ന് വേറെ സ്ട്രൈക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് വീണ്ടും ഒന്ന് എറിഞ്ഞ് നോക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും വന്ന് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെയാണെങ്കിൽ ചിലപ്പോൾ സ്ട്രൈക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും കുറച്ച് സമയം കൊടുത്തിട്ട് അവിടെ തന്നെ വന്ന് കാസ്റ്റ് ചെയ്യുവാണ്. യെസ് മച്ച പറയാ സ്ട്രൈക്ക്, അയ്യോ അതെടുത്തില്ല കേട്ടോ. അടിപൊളി, ഇത്തവണ ഹുക്കപ്പ് നല്ല ക്ലിയർ ഹുക്കപ്പ് കൊടുത്തിരിക്കുന്നത്. അവനേതായാലും നല്ലപോലെ ഫ്രോഗ് എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇത്തവണ മിസ്സാവത്തില്ല, ഗ്യാരണ്ടി. നിങ്ങൾ അവനെ സ്ട്രൈക്ക് ശരിക്കും ഉണ്ടായിരുന്നോ? ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തു, അത് എൻ്റെ വായിൽ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഫ്രോഗ് വലിച്ചില്ല, കുറച്ചൊന്ന് അനക്കി കൊടുത്തു, പുറകെ വന്ന് ചേസ് ചെയ്ത് വന്ന് വീണ്ടും സ്ട്രൈക്ക് ചെയ്തു. നമ്മളൊരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊടുത്തു, ബ്രൈഡ് ടൈറ്റ് പിടിച്ചു, ഹുക്കപ്പ്. ഹുക്കപ്പ് ക്ലിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈനിൽ തന്നെ ലിഫ്റ്റ് ചെയ്യുവാണ്, റോഡിൽ തന്നെ അങ്ങ് ലിഫ്റ്റ് ചെയ്ത് കയറ്റുവാണ്. നമ്മൾ അന്നേരം ലിപ് ഗ്രിപ്പൊന്നും എടുത്തല്ല കയറ്റിയിരിക്കുന്നത്. സക്സസ്.
ആ അപ്പോൾ മച്ചാമാരെ, ഇതാണ് ഞാൻ പറഞ്ഞ ലുക്കാനയുടെ പ്ലാസ്റ്റിക് ലിപ് ഗ്രിപ്പ്. സാധനം നല്ല സ്ട്രോങ് ആട്ടോ, നല്ലപോലെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കം ഫ്രോഗ് ഉണ്ട്, കൺട്രോൾ പോയിട്ട് അവൻ ഒരു തവണ സ്ട്രൈക്ക് ചെയ്തു, രണ്ട് തവണ സ്ട്രൈക്ക് ചെയ്തു, മൂന്നാമത്തെ തവണ നമ്മളവനെ ഹുക്കപ്പ് ചെയ്ത് കയറ്റിയിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത സൈസുള്ള ഒരു അത്യാവശ്യം ഹെവി ഒരു ചെയർമി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രോഗ് നമ്മുടെ ക്യാബർ ലൗഡോർ സൈറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കയറി നോക്കാം. അതെ അതെ, ഫോട്ടോ എടുക്കണ്ടേ? പിന്നെ വേണമെന്നോ? അപ്പം മച്ചാമാരെ, കണ്ടല്ലോ നമ്മുടെ ചെയർമീൻ. അടിച്ചിരിക്കുന്ന നമ്മുടെ ക്യാബർ ലൗഡോറിൻ്റെ സ്കം ഫ്രോ ഇല്ല, സൂപ്പർ സാധനം. ഓക്കെ, അപ്പോൾ പക്ഷേ വരെ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സ്കം ഫ്രോഗിൽ കിട്ടിയിരിക്കുന്ന രണ്ട് ചെയർമീനാണ്. രാവിലെ നമുക്കൊരു ചെയർമീൻ കിട്ടി, ഉച്ച കഴിഞ്ഞുള്ള സെക്ഷനിൽ നമുക്കൊരു ചെയർമീൻ കിട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് സെക്ഷൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ, നമ്മൾ തിരുനിര പള്ളത്തി പിടിക്കുന്നൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ പള്ളത്തി പിടിച്ച് ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ.